അരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയെക്കുറിച്ച് അതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ ഒരു നിർണായക ഇടപെടൽ വരുന്നു. പോലീസിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ തേടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നാണ് ഇഡിക്ക് കിട്ടിയ വിവരം. ഒരേ കുടുംബത്തിലെ 4 പേർക്ക് വരെ 1,20,00,000 രൂപയുടെ വായ്പ നൽകിയത് ബിനാമി ഇടപാടാണെന്ന സംശയവും ഉയരുകയാണ്. പ്രതികൾ നടത്തിയിരുന്ന തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചും CMM ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചുമാണ് ഇഡി അന്വേഷിക്കാൻ പോകുന്നത്. സഹിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. സഹിൻ ആന്റണി, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വ്യക്തമാക്കുന്നത് കൂടെയല്ലേ ഇഡിയുടെ ഇടപെടൽ കൂടി വരുന്നത്? സുജയ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം 200 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലീസിൽ നിന്നും പ്രാഥമിക വിവരം തേടിയിരിക്കുന്നതും. ഇതിലെ പ്രധാന പ്രതികളായിട്ടുള്ള ബിജു കരീം, ഒപ്പം തന്നെ സുനിൽ കുമാർ, കൂടാതെ ജിൽസ്, ഈ 3 പേരും ചില കമ്പനികൾ നടത്തിയിരുന്നു. ഒന്ന് തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു, മറ്റൊന്ന് CMM ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനികളുടെ എല്ലാം മറവിൽ രീതിയിൽ തന്നെ പണം, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. മാത്രമല്ല, ബാങ്കിൽ നിന്നും ചില ആളുകൾക്ക് വായ്പകൾ നൽകിയിരുന്നു. ഈ വായ്പകളെല്ലാം തന്നെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് വരെ 1,20,00,000 രൂപ വായ്പ കൊടുത്തത് ബിനാമി ഇടപാടുകളുടെ പേരിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിനോട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ ഇടപെടലുകൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുള്ള എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ, ഓക്കെ. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.